ഇന്ന് രാവിലെ മുതൽ വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളിലൂടെ ചിത്രീകരിക്കപ്പെടുകയും ചെയ്ത രണ്ട് സന്നദ്ധ പ്രവർത്തകരാണ് അശ്വിനും രേഖയും. ഇതായിരുന്നു ആ ദൃശ്യം. അശ്വിനും രേഖയും കോവിഡ് ബാധിതനായ ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് സഹകരണ ആശുപത്രിയിലേക്ക് ഈ പുന്നപ്രയിലുള്ള ഡൊമിസറി കെയർ സെൻറ്ററിൽ നിന്നും പോളിടെക്നിക്കിൽ നിന്നും കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് വൈറലായത്. എന്തായിരുന്നു ഈ സാഹചര്യം എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം ഈ ചെറുപ്പക്കാർ കാണിച്ച ഈ ധൈര്യത്തെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. പക്ഷേ അതൊരു സിസ്റ്റം ഫെയിലിയർ ആയിട്ടാണോ നമ്മൾ കാണേണ്ടത് എന്നുകൂടി തുടക്കത്തിൽ നമ്മൾ പരിശോധിക്കുന്നു. പുന്നപ്രയിലെ കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ട കോവിഡ് ബാധിതനെ ആംബുലൻസ് എത്താനുള്ള സമയം പോലും പാഴാക്കാതെ ആശുപത്രിയിലെത്തിച്ച രണ്ട് ചെറുപ്പക്കാരുടെ സന്നദ്ധതയാണ് മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമമുണ്ടായത്. ആ രോഗി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നതായാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉയർന്നു പ്രവർത്തിച്ച യുവതി യുവാക്കളെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. ആദ്യം അശ്വിനിലേക്കും രേഖയിലേക്കും. അശ്വിൻ, രേഖ, താങ്ക് യു ഫോർ ജോയിനിങ് അസ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾ ഈ പുന്നപ്രയിലെ ഡൊമിസിലി കെയർ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെയൊരു വേഷം ധരിച്ച് PPE വേഷം ധരിച്ച് ഈ കോവിഡ് രോഗബാധിതനെയും കൊണ്ട് പോകേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായത്. എന്താണ് ആ സംഭവം എന്നൊന്ന് ചുരുക്കി വിവരിക്കാമോ അശ്വിൻ? സംഭവം, ഞങ്ങൾ രാവിലെ ഭക്ഷണം കൊടുക്കാനായിട്ട് അകത്ത് കയറിയതായിരുന്നു. ഹലോ, കേൾക്കാം. അതായത് രാവിലെ നിങ്ങൾ ഈ പുന്നപ്രയിലെ ഡൊമിസറി സെന്ററിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രണ്ടുപേരും ഞങ്ങൾ PPE അകത്ത് കയറിയതായിരുന്നു. അപ്പം അന്നേരം താഴത്ത് നിന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മേളിൽ നിന്നൊരാൾ വന്ന് പറയുന്നത്, 3-ാം നിലയിലുള്ളൊരു പേഷ്യൻറ്റിന് തീരെ വയ്യ, ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അന്നേരം തന്നെ മേളിലെത്തുകയും പുള്ളിനെ എന്താ നോക്കി. അപ്പം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളും പോലൊക്കെ തോന്നിയത്. വെട്ടി വീർക്കുകയും ശ്വാസം കിട്ടുന്നില്ല, പുള്ളി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ താഴത്തെത്തിക്കാൻ നോക്കി. അപ്പോൾ താഴത്തെത്തിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പുള്ളിയെ കൊണ്ടുപോകണമെങ്കിൽ 3 നില ഇറങ്ങി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് പേരോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും തന്നെ മുന്നോട്ട് വന്നില്ല. പിന്നെ തൊട്ടടുത്ത റൂമിൽ ഒരാളാണ് സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നത്. അങ്ങനെ പുള്ളിയായിട്ടാണ് ഞങ്ങൾ താഴത്തെത്തിക്കുന്നത്. താഴത്തെത്തി ആംബുലൻസ് വിളിച്ചപ്പോൾ ആംബുലൻസ് ഒരു 15 മിനിറ്റോളം താമസം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വേറെ രോഗികളായിട്ട് പോവുകയാണ്. അപ്പം വിളിച്ച ആംബുലൻസ് എല്ലാം താമസിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ ഒരെല്ലാം ഒറ്റ ക്യാമ്പസാണ്. ഇവിടുന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ. പെട്ടെന്ന് പുള്ളി എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയത്. അതെ, എത്ര ദൂരം ഉണ്ടായിരുന്നു ഈ പോളിടെക്നിക്കിൽ നിന്ന് സഹകരണ ആശുപത്രിയിലേക്ക്? ഈ പോളിടെക്നിക്കിൽ നിന്ന് സഹകരണ ആശുപത്രിയിലേക്ക് എത്ര ദൂരം ഉണ്ടായിരുന്നു? ഇതെല്ലാം ഒറ്റ ക്യാമ്പസാണ്. പോളിടെക്നിക് അല്ല, ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലാണിത്. ഓ ഓ ഓക്കെ. അവിടെ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആരും ഉണ്ടായിരുന്നില്ലേ ആ സമയം അശ്വിൻ? ഇവിടെ വോളണ്ടിയേഴ്സ് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റുള്ളവരാരും ഇല്ല. ഇത് CFLTC അല്ലല്ലോ. ഇവിടെ വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലാത്തവരെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെ പരിചരിക്കുന്നത് വോളണ്ടിയർമാരാണ്, വാർഡ് തലത്തിലുള്ള വോളണ്ടിയർമാരാണ് അവരെ പരിചരിക്കുന്നത്. അവർക്ക് സമയാസമയം ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെ അതെ, ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ അവർക്ക്. ഒരു നിമിഷം രേഖ ചെല്ലുമ്പോൾ കണ്ടത് ഇപ്പോൾ അശ്വിൻ പറഞ്ഞതുപോലെ ഒരു പക്ഷേ കാർഡിയാക് അറസ്റ്റിന് തൊട്ട് മുമ്പുള്ള ലക്ഷണങ്ങളുമായി നിൽക്കുന്ന രോഗിയാണ്. അങ്ങനെയല്ലേ രേഖ? അതെ 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 അതെ. വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ കാണുന്നത് അദ്ദേഹം പറഞ്ഞോളൂ. നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആള് ബ്രീത്ത് പോലും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് മാത്രമേ അന്നേരം ഉള്ളായിരുന്നു. ഓക്കെ, ബൈക്കിൽ തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി? എടുത്തുകൊണ്ട് പോകത്തക്ക ഒരു ദൂരമായിരുന്നില്ല അത്, അല്ലേ? ബൈക്കിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് നമ്മൾ ആളെ താഴത്തേക്ക് എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആംബുലൻസ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കോവിഡ് പേഷ്യൻസ് കൂടുതലായതുകൊണ്ട് ആംബുലൻസ് എല്ലാം ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അവിടേക്ക് എത്തേണ്ട ഒരു താമസം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അത്രയും സമയം അയാളെ അവിടെ കിടത്താൻ പറ്റില്ലായിരുന്നു, കാരണം കാഷ്വാലിറ്റി കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. ആൾക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ആള് അബോധാവസ്ഥയിലേക്കായി. പിന്നെ ബൈക്കിൽ കയറ്റുന്ന സമയത്ത് ബോധമുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ അൺകോൺഷ്യസ് ആവുകയാണോ അതോ ബൈക്കിൽ കയറ്റുന്ന സമയത്ത് തന്നെ അൺകോൺഷ്യസ് ആയിരുന്നു? അതെ അതെ അതെ, ബൈക്കിൽ കയറ്റുന്നതിന് മുമ്പ് തന്നെ ആൾക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പൊക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ ബൈക്കിൽ കയറ്റുന്നത്. ബൈക്കിൽ കയറ്റിയപ്പോഴും ആൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചക്ഷനും എടുത്തു, ഓക്സിജൻ പെട്ടെന്ന് തന്നെ അവർ കണക്ട് ചെയ്തു. പിന്നെ നെബിലൈസേഷൻ ചെയ്തതിന് ശേഷമാണ് പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഈ അശ്വിനും രേഖയ്ക്കും ഒന്നും ഈ തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു കോവിഡ് രോഗിയാണ് എന്ന ഭയമോ ആശങ്കയോ ഒന്നും ഉണ്ടാവായിരുന്നില്ലേ? ഇല്ല, നമുക്ക് അന്നേരം പെട്ടെന്ന് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണം, അതുമാത്രമേ നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. ഞങ്ങൾ അകത്തായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. ഒരു പക്ഷേ ഇപ്പം ഞങ്ങൾ കിട്ടിയിട്ടെല്ലാം നിന്നിരുന്നെങ്കിലും ഉറപ്പായിട്ട് ഞങ്ങൾ ആ കേസ് അറ്റൻഡ് ചെയ്ത് തന്നെ ചെയ്യും. കാരണം അറ്റൻഡ് ചെയ്താൽ കോവിഡ് വരുമെന്ന് മാത്രമല്ലേ ഉള്ളൂ. നമ്മളതൊന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് ആളെ എങ്ങനെയെങ്കിലും സേഫ് ആക്കണം, അത്രമാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളായിരുന്നു. Really, I appreciate Rekha and Ashwin. കാരണം ഈ പറഞ്ഞൊരു വാചകം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഒരു നിമിഷം കൂടി തുടരണം. നമുക്കൊപ്പം വിദഗ്ധരുണ്ട്. ഡോക്ടർ അരവിന്ദൻ നമുക്കൊപ്പം ചെയ്യുന്നു. ഡോക്ടർ അരവിന്ദൻ, ഇതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ഒട്ടേറെ ചർച്ച ചെയ്തു. ഞാൻ ആ ശരിതെറ്റുകളിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് അങ്ങയുടെ അഭിപ്രായമാണ് വേണ്ടത്. 50 മീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഈ എഞ്ചിനീയറിംഗ് ഹോസ്റ്റലിൽ നിന്ന്, ഈ ഡൊമിസിലറി കെയർ സെൻറ്ററിൽ നിന്ന് സഹകരണ ആശുപത്രിയിലേക്ക്. അതിന് ആംബുലൻസ് കാത്തു നിന്നാൽ 15 മിനിറ്റ് എടുക്കും. ഈ ചെറുപ്പക്കാർ PPE കിറ്റ് ഇട്ട് നിൽക്കുന്നവരാണ്, അവർ വോളണ്ടിയേഴ്സാണ്. തൊട്ട് മുന്നിൽ അത്യാസന്നമായ നിലയിൽ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കാം എന്ന നിലയിൽ നിൽക്കുന്ന ഒരു പേഷ്യൻ്റ്. ആ പേഷ്യൻറ്റിനെ ഇവരെ ബൈക്കിൽ കയറ്റി PPE കിറ്റുമായി ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചു. യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ ഈ സമൂഹത്തിൻ്റെ അഭിനന്ദനം വാങ്ങേണ്ടവരല്ലേ? ഇത് മുൻപിൽ ചൂണ്ടിക്കാണിച്ച് ഇത് കേരളം ഒരു ഉത്തർപ്രദേശ് മാതൃകയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത് അത്യന്തം ഖേദകരമായ കാര്യമല്ലേ ഡോക്ടർ അരവിന്ദൻ? അല്ല, ഇതിലൊരു വിവാദം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. ഈ കുട്ടികൾ ഒരു അത്യാസന്ന അവർ കരുതുന്ന രീതിയിൽ രോഗികളെ കാണുന്നു, അവരൊരു തീരുമാനമെടുക്കുന്നു, അവരെ രക്ഷിക്കാനാണെങ്കിൽ ഇതാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുത്ത് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നവരെ അഭിനന്ദിക്കുന്നതിന് പകരം ഇത് വേറെ ഒരു ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ മാധ്യമങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എലക്ഷൻ എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ വേണോ? ഇനിയെങ്കിലും ഒരു ഒരു സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളെ സമീപിക്കുന്ന, കാരണം വളരെ വളരെ ഗുരുതരമായ ഒരു സ്ഥിതി നമ്മളുള്ള സമയത്ത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മളിപ്പോൾ ചെയ്യേണ്ട സംഗതി എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇതിലൊരു വിവാദത്തിനുള്ള സ്കോപ്പും ഞാൻ കാണുന്നില്ല. ഞാൻ അവരോടൊന്ന് അഭിനന്ദനം അറിയിക്കട്ടെ. നിങ്ങൾ വന്ന കുട്ടികളെ നിങ്ങൾ ചെയ്തു തന്നെയാണ് വളരെ ശരി. അശ്വിൻ, രേഖ, ഇത് ഏതെങ്കിലും തരത്തിൽ വിവാദമാകുന്ന സമയത്ത് അല്പം മാനസികമായ വിഷമം തോന്നിയിരുന്നു? കാരണം നിങ്ങൾ സദുദ്ദേശത്തോടെ ചെയ്തൊരു കാര്യം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു പല കോർണറുകളിൽ നിന്നും എന്ന് കണ്ടപ്പോൾ ആദ്യം ഒരു പരിഭ്രാന്തി തോന്നിയിരുന്നു അശ്വിൻ? തീർച്ചയായിട്ടും തോന്നിയിരുന്നു. ഞങ്ങൾ ഈ PPE കിറ്റൊക്കെ ഊരി ഫ്രഷായി വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. ഇത് കണക്ക് വാർത്തയായി കാര്യങ്ങളൊക്കെ ആയി എന്നൊക്കെ ഇങ്ങനെ അറിയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ പെട്ടെന്നൊരു പേടി തോന്നി. ഞങ്ങൾ രക്ഷിക്കാൻ ചെയ്തിട്ട് ഇതിപ്പോൾ നമുക്ക് തന്നെ വാർത്തയാകുന്നൊരു, നമുക്കെതിരെ വരുന്നൊരു രീതിയിലോട്ട് വരുന്നവർ കണ്ടപ്പോൾ പേടി തോന്നി. രേഖ പറഞ്ഞ വാചകമാണ് യഥാർത്ഥത്തിൽ കേരളം തല ഉയർത്തി ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ ഒറ്റയ്ക്ക് നിന്ന ചങ്കൂറ്റം. PPE കിറ്റ് ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾ ഈ രോഗിയെ രക്ഷിക്കുമായിരുന്നു, ഈ ഞങ്ങൾക്ക് കോവിഡ് വരുമായിരുന്നു അല്ലേ ഉള്ളൂ, പക്ഷേ രക്ഷിക്കുന്നതൊരു ജീവനാണ് എന്ന തിരിച്ചറിവാണ്. നിങ്ങൾ രണ്ടുപേരും അഭിനന്ദനം അർഹിക്കുന്നു. കേരളത്തിൻ്റേത് പ്രത്യേക അഭിനന്ദനം ഈ ഡോക്ടർമാരും നിങ്ങളുമായിട്ട് പങ്കുവെക്കുക കൂടി ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളെ ഓർത്ത് കേരളം അഭിമാനിക്കുന്നു. അശ്വിൻ, രേഖ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.